മദീനയുടെ തെരുവിൽ ആരെങ്കിലും വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും ഹൽമിൻ മദീന ആരാണിന്ന് മദീനയിൽ നിന്ന് വന്നത് എന്ന് ചോദിച്ചിരുന്ന മദീന കണ്ടുവന്നയാളെ കാണുമ്പോഴേക്കും ആ മനുഷ്യന്റെ കൈകളെടുത്ത് ചുംബിക്കുകയും അയാളുടെ കണ്ണുകളിൽ ചുംബിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധ റസൂലിന്റെ മദീനയിൽ നിന്ന് വരുന്നയാളെ അത്രമേൽ ആദരിച്ച രണാങ്കളത്തിൽ അവിടുത്തെ മുൻപല്ലുകൾ പോയിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും തന്റെ മുൻപല്ലുകളിൽ തല്ലി പൊട്ടിച്ചു കളഞ്ഞ ഭ്രാന്തനെ പോലെ കർണിന്റെ മണൽക്കാടുകളിലൂടെ നടന്ന മനുഷ്യൻ ആ മനുഷ്യനെ ചോദിക്കാനാണ് പക്ഷേ ബിൻ ഖത്താബ് സയ്യിദ് മദീനയിലേക്ക് വരുന്ന ഹജ്ജിന് വരുന്ന ആളുകളെ നോക്കിയിട്ട് വിളിച്ചു ചോദിക്കുമായിരുന്നു കർണിൽ നിന്ന് ഈ തവണ ആരെങ്കിലും ഉണ്ടോ കർണിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വന്ന ആളുകളിൽ നിന്ന് ഇങ്ങനെ ഒരു അടയാളമുള്ള മനുഷ്യന് ഞങ്ങൾക്ക് കാണാനുണ്ട് ഒരിക്കൽ ഒരു വെള്ളപ്പാണ്ട് വന്ന് പിന്നെ ആ വെള്ളപ്പാണ്ട് അവസാനിച്ചു പോകുമ്പോൾ ഒരു വട്ടക്കണ്ണി പോലെ ഒരല്പം മാത്രമായി ഒരു നാണയത്തൊട്ട് പോലെ ഒരൽപം വെള്ളപ്പാണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒരാളെ കുറിച്ച് നബി ഒരാളെക്കുറിച്ച് അലൈഹി എല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മദറിലെ കർണിലെ യമനിന്റെ ഒരു ഗ്രാമമാകുന്ന കർണിലെ ആ പ്രദേശത്തു നിന്ന് വരുന്ന ഉവൈസ് എന്ന് പറയുന്നയാളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടോ ഉവൈസിനെ മഹാനായ ഫാറൂഖ് റബിഅള്ളാഹു കാണുന്നുണ്ട് ോട് എനിക്ക് വേണ്ടി ദ്വാച ചെയ്യാൻ വേണ്ടി പൊട്ടിക്കരഞ്ഞ പറയുന്നുണ്ട് സയ്യദനാഹ്വാൻ ഞാൻ പറയുന്നത് അതൊരു പ്രണയമായിരുന്നു കാരണം നബി തിരുമേനി പ്രണയിച്ച മനുഷ്യൻ ആ മനുഷ്യനെ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു നിങ്ങൾ അങ്ങനെ ഒരാളെ അന്വേഷിച്ചു വരാൻ മാത്രം എന്ത് വലിപ്പമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഈ മണൽക്കാടുകളിലൂടെ എന്തൊക്കെയോ പുലമ്പി പറഞ്ഞു നടക്കുന്ന ഒരാളാണ് പക്ഷെ സുഹാബാക്കൾ പറഞ്ഞു അങ്ങനെയല്ല ആ മനുഷ്യന്റെ ഹൃദയം വിങ്ങിയത് മുഴുവനും മുഹമ്മദ് മുസ്തഫയെ മുസ്തഫയെക്കുറിച്ച് ഓർത്തിട്ടാണ് അലൈഹി വസല്ലം